നിന്നോടെന്തോ കള്ളം പറഞ്ഞ് അവൻ തിരുവനന്തപുരത്ത് പോയി എന്നുള്ളത് വിവാഹബന്ധം ഏർപ്പെടുത്താൻ തക്കവിധം ഗൗരവമുള്ള കുറ്റമാണോടി? നിങ്ങൾക്കൊന്നും അതത്ര ഗൗരവമുള്ള കാര്യമായി തോന്നുന്നില്ലായിരിക്കാം, പക്ഷേ എനിക്കത് എന്റെ ഫാമിലി ലൈഫിലെ വലിയൊരു ടേണിംഗ് പോയിന്റ് ആയിട്ടാ തോന്നുന്നത്. ടേണിംഗ് പോയിന്റ്? എന്ത് ടേണിങ്ങാ നടന്നത്? രവി പോയി വേറൊരു പെണ്ണിനെ വിളിച്ചോണ്ട് വന്നോ? അതോ ഒരുത്തിയെ രണ്ടാം ഭാര്യയായിട്ട് എവിടെയെങ്കിലും വെച്ച് പൊറുപ്പിക്കാൻ തുടങ്ങിയോ? മഹേഷേട്ടാ, അന്ന് ചങ്ങനാശ്ശേരി വെച്ചെടുത്ത തീരുമാനം എന്താ? ഇനി ഒരിക്കലും രവിശങ്കർ. നീ ഇങ്ങനാണോ അവനെ വിളിച്ചോണ്ടിരുന്നത്? രവിശങ്കർ എന്ന് എന്നോട് ഫോൺ ചെയ്തപ്പോഴും നീ അയാളെന്നൊക്കെ അവനെ പറ്റി പറയുന്നു കേട്ടല്ലോ. അത് ശരിയാണോ മോളെ? അച്ഛാ, അതെന്താണെന്ന് ഞാൻ പറയാം. ഞാൻ വിവാഹമോചനത്തിന് വക്കീൽ നോട്ടീസ് അയച്ചപ്പോ ഞങ്ങൾ തമ്മിലുള്ള എല്ലാ ബന്ധവും മാനസികമായിട്ടുള്ളതും ശാരീരികമായിട്ടുള്ളതും അവസാനിച്ചു. എന്റെ എതിർകക്ഷിയായി രവിശങ്കർ, എന്ന് വെച്ചാ ശത്രു. ശത്രുവിനെ പോവിട്ട് പൂജിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. ഒരു ഭാര്യ എന്ന നിലയിലുള്ള വിധേയത്വവും ബഹുമാനവും സ്നേഹവും എല്ലാം തീർന്നു. പിന്നെ ഞാൻ എന്തിനാ ഏട്ടെന്ന് വിളിച്ച് ബഹുമാനിക്കുന്നേ? അതൊക്കെ അവിടെ നിൽക്കട്ടെ, നീ പറയാൻ തുടങ്ങിയ കാര്യം പൂർത്തിയാക്കി. ചങ്ങനാശ്ശേരി തീരുമാനം അതനുസരിച്ച് രവിശങ്കർ ഇനി ഒരിക്കലും ഹരിതയുമായിട്ട് കാണാൻ പാടില്ല, ഫോണിൽ സംസാരിക്കാൻ പാടില്ല, ഒരു തരത്തിലുള്ള കമ്മ്യൂണിക്കേഷൻസും പരസ്പരം പാടില്ല. ശരിയല്ലേ? അത് ശരിയാണ്. പക്ഷേ അയാള് സെപ്റ്റംബർ മാസം 8-ാം തീയതി ട്രിവാൻഡ്രത്ത് പോയത് ഹരിതയെ കാണാനാ. എട്ടാം തീയതിയോ 9-ാം തീയതിയും അവര് തമ്മിൽ ഫോണിൽ സംസാരിച്ചിട്ടുണ്ട്. ചങ്ങനാശ്ശേരിയിൽ വെച്ച് നമ്മൾ എല്ലാരും കൂടി എടുത്ത തീരുമാനം എവിടെ പോയി? പാലിക്കാമെന്ന് അയാളെ സംബന്ധിച്ച വ്യവസ്ഥകളോടെ പോയി. എല്ലാം വെള്ളത്തിൽ വരച്ച് വരപോലെ ആയിപ്പോയില്ലേ? ആരാ വ്യവസ്ഥ ലംഘിച്ചത്? ഞാനല്ല, നമ്മൾ ആരുമല്ല. ആർക്കു വേണ്ടിയാണോ നമ്മൾ ആ വ്യവസ്ഥകളൊക്കെ വെച്ചത്, അവര് രണ്ടുപേരും കൂടി ലംഘിച്ചു. നമ്മളെ വെറും വിട്ടുകളാക്കി. നിങ്ങളുടെയൊക്കെ ജീവിതത്തെ അതൊന്നും ബാധിക്കാത്തതുകൊണ്ട് നിങ്ങൾക്കതൊക്കെ നിസ്സാരമായിരിക്കും, പക്ഷെ എനിക്കങ്ങനെയല്ല. എടീ, നിന്റെ ഭർത്താവ് മറ്റൊരു സ്ത്രീക്ക് ഫോൺ ചെയ്തു എന്ന് പറഞ്ഞ് നീ വിവാഹബന്ധം വേർപെടുത്തുന്നത് നമ്മുടെ നാട്ടിൽ ആരെങ്കിലും അംഗീകരിക്കുമോ? ഒരു കുടുംബം രണ്ടായിട്ട് പിളർന്ന് വേറിട്ട് പോകാനുള്ള കാരണമാണോ അത്? ചോദിക്കുന്നവരോട് പറയാൻ ഒരു ന്യായമെങ്കിലും വേണ്ടേ? എനിക്ക് ന്യായം ഉണ്ട് പറയാൻ. എന്റെ ഭർത്താവ് എന്നെ വഞ്ചിച്ചു, അന്യ സ്ത്രീയുമായി രഹസ്യ ബന്ധത്തിൽ ഏർപ്പെട്ടു. എനിക്ക് അത്രയും ന്യായം മതി. എടി, ഒന്നോ രണ്ടോ തവണ ഫോൺ ചെയ്തു എന്ന് വെച്ച് അതെങ്ങനെ രഹസ്യബന്ധമാകുന്നേ? എടി, അവള് കല്യാണം കഴിച്ചു പോയില്ലേടി, പിന്നെന്താ? മഹേഷേട്ട, രവിശങ്കർ ട്രിവാൻഡ്രത്ത് പോയത് അവളെ കാണാൻ വേണ്ടി മാത്രമാ. ഒന്നുകിൽ അവൾ വിളിച്ചു വരുത്തി, അല്ലെങ്കിൽ രവിശങ്കർ അവളെ വിളിച്ചു വരുത്തി. എവിടെ വിളിച്ചു വരുത്തി? ട്രിവാൻഡ്രത്ത്, അയാൾ താമസിച്ച ഹോട്ടലിലോട്ട്. അല്ലാതെ എവിടെ? നിന്നോട് ആര് പറഞ്ഞു അവര് ഹോട്ടലിൽ വെച്ച് കണ്ടെന്ന്? എന്തെങ്കിലും തെളിവുണ്ടോ? രവിശങ്കർ വിളിച്ച് ചോദിക്കും മഹേഷേട്ടാ, അയാൾ ഇവിടെ ഉണ്ടല്ലോ. വിളിക്കണോ? വിളിക്കാം. നീ എവിടെയെങ്കിലും പോകാൻ നിൽക്കുകയാണോ? അതെ, ഓഫീസിൽ പോണം, സമയമായി. നീ അങ്ങനെ പോയാ എങ്ങനെ ശരിയാവുന്നേ? നീ വിളിച്ചു പറഞ്ഞിട്ടല്ലേ ഞങ്ങൾ ആറന്മുള ഇവിടെ വരെ വന്നേ. എനിക്ക് പറയാനുള്ളത് മുഴുവൻ ഞാൻ പറഞ്ഞല്ലോ. ഞാനല്ലോ പിരിഞ്ഞു പോവാനായിട്ട് നിൽക്കുന്നേ, അവളല്ലേ, അവളെയല്ലേ ഗുണദോഷിക്കേണ്ടത്? നിങ്ങളെ രണ്ടുപേരെയും ഒരുമിച്ചിരുത്തി സംസാരിക്കണം, എങ്കിലല്ലേ ഇതിനൊരു പരിഹാരം കാണാൻ പറ്റൂ. നീ അങ്ങോട്ട് വാ, ഞങ്ങൾ ഇതുവരെ അവളോട് സംസാരിക്കായിരുന്നു. ഞാൻ അങ്ങോട്ട് വരുന്നില്ല. അതെന്താ അങ്ങോട്ട് വന്നാ? അവൾ നിന്നെ പിടിച്ച് വിഴുങ്ങോ? അവിടെ ഇരുന്ന് വിഴുപ്പലയ്ക്ക അതെല്ലാം ആ സെർവന്റ് കേൾക്കും, എനിക്കത് ഇഷ്ടമല്ല. ഓ, അതാണോ പ്രശ്നം? ശരി, നമുക്ക് ഈ മുറി ഇരുന്ന് സംസാരിക്കാം. മഹേഷേ, നീ അനുവിനെ കുട്ടി ഈ റൂമിലേക്ക് വാ, നമുക്ക് ഇവിടെ ഇരുന്ന് സംസാരിക്കാം. അയാൾക്കെന്താ ഇങ്ങോട്ടിറങ്ങി വന്നാ?
വെറുതെ മറ്റുള്ളവരെ കേൾപ്പിക്കണ്ടല്ലോ.